നോർത്തിടക്കൊച്ചി സെയിൻറ് മേരീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ദർശന തിരുനാളിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 94 പ്രസിദ്ധന്തിമാർ ചേർന്നുള്ള സമൂഹമാണ് ഈ തിരുനാളിന് നേതൃത്വം കൊടുക്കുന്നത്. അടുത്ത 5 ദിവസങ്ങൾ ജനങ്ങൾക്കെല്ലാവർക്കും ആഘോഷത്തിൻ്റെതാണ്. ഇടവക വികാരി റവറൻ ഫാദർ റാഫി കുട്ടുങ്കൽ തിരുനാൾ കൊടി ഉയർത്തുന്നതോടുകൂടെ തിരുനാളിന് ആരംഭം കുറിക്കുകയാണ്. ഭക്തിനിർഭരമായ സുന്ദരമായ തിരുനാളിൻ്റെ കൊടിയേറ്റിൻ്റെ കാഴ്ചകളിലേക്ക്. ഇടക്കൊച്ചി സെയിൻറ് മേരീസ് ഇടവകയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ഇന്ന് ആരംഭിച്ച് അടുത്ത ഞായറാഴ്ച ഡിസംബർ 15 സമാപിക്കുന്നു. 1978 ഈ ഇടവക സ്ഥാപിതമായത് മുതൽ പരിശുദ്ധ മാതാവിൻ്റെ സംരക്ഷണയിലാണ് ഈ ഇടവകയും ഇടവകയിലെ കുടുംബങ്ങളും. അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുക എന്നുള്ളത് ഇടക്കൊച്ചി സെയിൻറ് മേരീസ് ഇടവകാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. ഈ വർഷം 94 അംഗങ്ങളുള്ള പ്രസിദ്ധേന്തി സംഘമാണ് തിരുനാൾ ആഘോഷിക്കുക. പ്രസിദ്ധേന്തി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും ഈ തിരുനാളിന് വേണ്ടി നടത്തിക്കഴിഞ്ഞു. ഇന്ന് ആരംഭിക്കുന്ന ഈ തിരുനാളിൽ ഓരോ ദിവസവും ഭക്തിസാന്ദ്രമായി വിശ്വാസപൂർവം ഇടവകയിലെ എല്ലാ ജനങ്ങളും, നാനാജാതി മതസ്ഥരായ എല്ലാവരും, അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളവരും ഈ തിരുനാളിൽ പങ്കുചേരുന്നു. സെയിൻറ് മേരീസ് പള്ളിയിൽ ഇന്ന് പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ തുടങ്ങുകയാണ്. ഒരു നീണ്ട ഒരു വർഷത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ന് ആ തിരുനാളിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ നാളിൽ ഇതേ ദിവസം ഞങ്ങൾ ഈ തിരുനാൾ ഏറ്റെടുത്തത് മുതൽ ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയിലും മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് ഈ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരു വളരെ ഒരു ആത്മീയ ചൈതന്യത്തോടു കൂടിയാണ് ഈ തിരുനാളിന് വേണ്ടിയിട്ട് ഒരുങ്ങിയത്. ഞങ്ങൾ 94 പേരുണ്ട്. ഈ 94 പേരും ഒരേ മനസ്സോടുകൂടി ഈ മാതാവിൻ്റെ തിരുനാളിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. അവർ ഒരുങ്ങുകയും അവരുടെ കുടുംബം ഒരുങ്ങുകയും അതേപോലെ പള്ളിയെ ഒരുക്കുകയും ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ തിരുനാൾ 2 വർഷത്തെ കൊറോണയ്ക്ക് ഇടവേളയ്ക്ക് ശേഷം വളരെ ഭംഗിയായിട്ട് തന്നെ ഈ തിരുനാൾ ആഘോഷിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ഈ 94 പേരും ഈ ഇടവക മുഴുവനും തന്നെ. അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന ഈ തിരുനാൾ ആഘോഷങ്ങൾ ഏവർക്കും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഭക്തിയുടെയും ആയിരിക്കും. എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേരുകയാണ്. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ്റെ പല്ലോ.